സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നാം ഫിലിപ്പോസിനെ കേന്ദ്രീകരിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോസ്റ്റല പ്രവർത്തനം 6:5 ശ്രദ്ധിച്ചാൽ ആദിമസഭ തിരഞ്ഞെടുത്ത 7 ശുശ്രൂഷകരുടെ പട്ടികയിൽ രണ്ടാമത് ഫിലിപ്പോസാണ്. ആദ്യത്തെ ആൾ സ്റ്റെഫാനോസ് വധിക്കപ്പെട്ടു. അതിനാൽ തന്നെ അടുത്ത ഊഴം സ്വാഭാവികമായും ഫിലിപ്പോസിൻ്റേതാകണം. ആ സമയത്താണ് സഭ മതമർദ്ദനത്തിൽ ചിതറിക്കപ്പെടുന്നത്. ഫിലിപ്പോസ് സധൈര്യം തൻ്റെ സുവിശേഷ പ്രഘോഷണവുമായി ലോകാതിർത്തികളിലേക്ക് നടന്നു തുടങ്ങുന്നു. ജെറുസലേമിൽ നിന്ന് തുടങ്ങി മരുഭൂമി താണ്ടുന്ന ഒരു വഴിയിൽ നാം അവനെ ഇന്നലെ കണ്ടെത്തി. ലൂക്ക 24 എമ്മാവുസിലേക്ക് പോയ ശിഷ്യരും ഇപ്രകാരം ജെറുസലേമിൽ നിന്നാണ് പുറപ്പെട്ടത്, പുറത്തേക്ക് പോകുന്ന ഒരു വഴിയിലേക്ക്. ഇന്നിതാ നാം സാവൂളിൻ്റെ മാനസാന്തരം കാണുകയാണ്. അവൻ ക്രിസ്തുവിൻ്റെ വഴിയെ നടന്ന് എല്ലാവരെയും പിടിച്ചുകെട്ടാൻ അധികാരപത്രം സമ്പാദിച്ചു പോകുന്ന പോക്കായിരുന്നു. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നല്ലോ, ക്രിസ്തുവിലായിരിക്കുന്നുവെന്ന് പറയുന്നവൻ ക്രിസ്തു നടന്ന അതേ വഴിയിൽ നടക്കണമെന്ന്. 1 യോഹന്നാൻ 2:6. ക്രിസ്തുവിലായിരിക്കുക എന്നാൽ എന്താണെന്ന് ഇന്ന് സുവിശേഷം പറഞ്ഞു തരും യോഹന്നാൻ 6:52. ക്രിസ്തു സഭയുമായി ഒരേ ശരീരമായി ഐക്യപ്പെട്ടിരിക്കുകയാണ്, സഹനത്തിലും മഹത്വത്തിലും. കോപ്പറേറ്റ് യൂണിറ്റി. ഇന്ന് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പായുമ്പോൾ സാവൂളിനെ തടഞ്ഞു നിർത്തി അത്യന്ത ശോഭയോടെ നാഥൻ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു പാഠവും ഇതുതന്നെയാണ്. സാവൂൾ പിന്നീട് ഒരിക്കലും ആ പാഠം മറക്കുന്നുമില്ല. അവൻ്റെ പ്രഘോഷണത്തിൻ്റെ കാതൽ തന്നെയായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. അനനിയാസ് ഇന്ന് സാവൂളിനോട് പറയും, സഹോദര, കർത്താവ് നിനക്ക് വഴിയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തലപ്രവർത്തനം 9:17. ഉദ്യതൻ്റെ ദർശനത്തെ സൂചിപ്പിക്കുന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഉദ്യതൻ ശിഷ്യർക്ക് നൽകുന്ന ദർശനത്തെ ശ്ലീഹ ഇതേ വാക്കിനാൽ കുറിക്കുകയും ചെയ്തു, ഒറാവു. ക്രിസ്തു വഴിയിലാണ് ഈ ദൈവമനുഷ്യ സമാഗമങ്ങൾ അരങ്ങേറുന്നത്, ജീവിത പരിവർത്തനങ്ങൾ. ക്രിസ്തുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുകയാണ്, ക്രിസ്തുവിനെ കാണാത്തവൻ ദൈവത്തെ അറിയുന്നുമില്ല. ഈ ദിവസങ്ങളിൽ യോഹന്നാൻ 6 നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. യോഹന്നാൻ 14:6 പറഞ്ഞതുപോലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഇന്ന് താൻ നിത്യജീവന്റെ ഭോജനമാകുന്നുവെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന്. ചവച്ചരച്ച് കഴിക്കുക, ത്രോഗോ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് യോഹന്നാൻ 6:54. അത് ക്രിസ്തുരസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ചവച്ചിറക്കി അനുഭവിക്കണമെന്നതിൻ്റെ സൂചനയാണ്. അതൊരേ സമയം മധുരതരവുമാണ്, കയ്പുപേറുന്നതുമാണ്. ക്രിസ്തുനാഥൻ പിതാവിൻ്റെ ഹിതം ഇങ്ങനെ ചവച്ചരച്ച് കഴിച്ചവനാണ് യോഹന്നാൻ 4:34. സാവൂളിനെക്കുറിച്ച് കർത്താവ് അനന്യാസിനോട് പറയുന്നത് പോലെ, അവൻ എൻ്റെ നാമത്തെ പ്രതി എത്രമേൽ സഹിക്കാനിരിക്കുന്നുവെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. അപ്പോസ്തലപ്രവർത്തനം 9:16. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ അറിയാനാകൂ. ക്രിസ്തു പിതാവിനെ നേരിട്ടറിയുന്നു, നാം ആകട്ടെ ക്രിസ്തുവിലൂടെയും. അതാണ് ക്രിസ്തുവിൻ്റെ വഴി. ആ വഴി നടക്കുന്നവരെയാണ് ചങ്ങലക്കെട്ട് പിടിച്ച് ജെറുസലേമിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാവൂൾ തീരുമാനിച്ചുറച്ചത്. വ്യവസ്ഥാപിത യഹൂദ മതത്തിൻ്റെ പൗരോഹിത്യ ദുഷ്പ്രഭുത്വം കൊടികുത്തി വാഴുന്ന ജെറുസലേമിൻ്റെ ഇടുക്കുകളിലേക്ക് നിയമങ്ങളിൽ ബന്ധനസ്ഥരാക്കി അവരെ തളച്ചിടാൻ. നാഥൻ നിയമങ്ങളെ പൂർത്തീകരിച്ച് ആത്മാവിനാൽ സ്വാതന്ത്ര്യം നൽകി വിട്ടയച്ച തൻ്റെ ജനത്തെ. അക്കാലത്ത് സ്വതന്ത്രരാക്കപ്പെട്ട ഗ്രീക്ക് അടിമകൾ യഹൂദമതം സ്വീകരിച്ച് ഒരു സിനഗോഗ് കൂട്ടായ്മ നടത്തി വന്നിരുന്നു. അലക്സാൻഡ്രിയ, കിലീക്കിയ, കെറേന തുടങ്ങിയ വടക്കേ ആഫ്രിക്കൻ പ്രദേശങ്ങളിലുള്ളവരും അതിൽ ഉൾച്ചേർന്നിരിക്കണം. സാവൂൾ ആദേശക്കാരനായിരുന്നതിനാൽ അവരുടെ സഹചാരിയായിരുന്നിരിക്കാം. ഈ സംഘമാണ് സ്റ്റെഫാനോസിൻ്റെ നേരെ പാഞ്ഞെടുത്തത്. അപ്പോസ്തലപ്രവർത്തനം 6:9. സ്റ്റെഫാനോസ് നേരത്തെ അവരിൽ ഒരാളായിരുന്നിരിക്കണം. അവൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്വതന്ത്രരുടെ സിനഗോഗ് എന്ന് വിളിക്കപ്പെട്ടവർ. ചിലർ അങ്ങനെയാണ്, അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് കൂടുതൽ വിലങ്ങുകൾ എടുത്തണിഞ്ഞുകൊണ്ടായിരിക്കും. ദൈവാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്തവരാണവർ. പരിശുദ്ധാത്മാവിനോട് മല്ലിടരുത് എന്ന് സ്റ്റെഫാനോസ് നൽകിയ താക്കീത് അതിനാൽ അവിടെ പ്രസക്തിയേറുകയാണ്. സിനഗോഗ് എന്നാൽ ഒരു കൂട്ടായ്മയാണ്. ഇന്നലെ ഫിലിപ്പോസും എത്യോപ്യനും തമ്മിലുണ്ടായ ആ കൂട്ടായ്മയെ നാം ശ്രദ്ധിക്കുന്നു. അപ്രകാരം ഒരാത്മീയ നൈസർഗികതയിലാണ് ക്രിസ്തീയതയുടെ ആദ്യ ചലനം പോലും. എന്നാൽ ഇന്ന് സിനഗോഗ് കൂട്ടായ്മയിൽ സഹചർ സഹചർക്കെതിരെ തിരിയുകയാണ്, കൊലവെറിയുമായി വരികയും ചെയ്യുന്നു, സ്റ്റെഫാനോസിൻ്റെ വിധിയിൽ സംഭവിച്ചതുപോലെ. അതുപോലെ തന്നെ ഇന്ന് നാം വായിക്കുന്നത് പോലെ ഡമാസ്കസിലെ സിനഗോഗുകളെ ചട്ടം കെട്ടാനാണ് സാവൂൾ പോയതുപോലും, സഹചരെ വലിച്ചിഴയ്ക്കാൻ. ഇന്ന് നാഥൻ്റെ നേരെയും
വെറിപൂണ്ട് വരുന്ന ജനത്തെ സുവിശേഷം അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, കഫർനാമിലെ സിനഗോഗിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന്. യോഹന്നാൻ 6:59. സിനഗോഗ് എന്നാൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. ഇന്ന് തൻ്റെ ശരീരത്തെ ഭുജിക്കുന്നവർ താനുമായി ഒരുമിച്ച് ചേർക്കപ്പെട്ടവരാണ് എന്ന് നാഥൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പരസ്പര സഹവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, എബൈഡിംഗ്, പിതാവും താനും ഒന്നായിരിക്കുന്നത് പോലെ അചഞ്ചലമായൊരു സഹവാസമാണത്. എന്നാൽ ജനം നാഥൻ്റെ നേരെ കലഹിച്ചു ചെല്ലുന്നു. മക്കോമായി കയ്യാങ്കളിയുടെ ധ്വനിയാണതിന്. അതിൽ നിന്ന് വരുന്നൊരു വാക്കാണ് മക്കൈറ, വാൾ എന്ന പദം. നമ്മുടെ മാംസത്തെയും സന്ധിബന്ധങ്ങളെയും തുളച്ചു കയറുന്ന വചനത്തിൻ്റെ മൂർച്ചയെ കുറിക്കുന്നത് ഈ പദം കൊണ്ടാണ്. ഹെബ്രായർ 4:12. നാം ക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നവരാണല്ലോ. അവൻ്റെ ഗുണങ്ങൾ നമ്മിൽ ഉൾച്ചേർന്നിട്ടുണ്ടോ എന്ന് വചനം പരിശോധിക്കുകയാണ്. ഇന്നലെ നാം ലോകാതിർത്തിയോളം എത്തുന്ന അതിരുകളെ മാനിക്കാത്ത സുവിശേഷത്തെ കണ്ടു. ഇന്ന് ഏറ്റവും കുറിയ സങ്കീർത്തനം 117, അത് വലിയ ആഘോഷത്തോടെ ഇതാലപിക്കുകയാണ്. ഈ സത്യം, എല്ലാ ജനവിഭാഗങ്ങളും സംസ്കാരങ്ങളും സുവിശേഷത്തെ തങ്ങളുടെ നെഞ്ചിലേറ്റിയെടുത്താണ് സഭയുടെ വളർച്ച. ആ സുവിശേഷം ഓരോരോ സാമൂഹിക വ്യവസ്ഥകളെ പാകപ്പെടുത്തുന്നുവെന്നതിലും. ഇന്ന് ഈ ചരണങ്ങളെ വ്യക്തമായി പ്രകടമാക്കുന്ന രണ്ട് വാക്കുകളുണ്ട്: എത്നോയി, ജനവിഭാഗങ്ങൾ; ഏലയോസ്, ദൈവകാരുണ്യം. അതിരുകളില്ലാതെ പരക്കുകയും കലരുകയും ചെയ്യുകയാണ് ഇവ രണ്ടും. 15:9 പൗലോസ് ശ്ലീഹ പറയുകയാണ്, ജനതകൾ ദൈവകാരുണ്യത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നുവെന്ന്. കാരുണ്യം നമ്മിൽ ഉറപ്പിക്കുകയാണ് നാഥൻ ഇളക്കം തട്ടാത്ത വിധത്തിൽ. ഇന്ന് യോഹന്നാൻ 6 പറയുന്നത് പോലെ നമ്മിൽ ഉറച്ചു വസിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ ഭാവം തന്നെയാണത്, അബൈഡിംഗ് ഫോർ എവർ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 9:15 പറയുന്നതും കൂടി ഓർത്താൽ, ജനതകൾ എത്നോയുടെ അടുത്തേക്ക് ദൈവസംവാഹകനായി അയക്കപ്പെടുകയാണ് പൗലോസ്. ആ പുതുവഴിയിൽ അവൻ ചിതറിക്കുന്നവനായിട്ടും വിഷം ചീറ്റുന്നവനായിട്ടുമല്ല, ചേർത്തണയ്ക്കുന്നവനായിട്ടും കാരുണ്യം തൂകുന്നവനുമായിട്ടാണ്. ഇതാണ് സാവൂളിൻ്റെ മാനസാന്തരത്തിൻ്റെ ആന്തരാർത്ഥം. 3 ദിവസങ്ങൾ അവൻ അന്ധനായി കഴിഞ്ഞു. എന്നിട്ട് അവൻ നാഥനിലേക്ക് കണ്ണുകൾ തുറക്കുകയാണ്, പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ വണ്ണം.